ഹദീസുമില്ല. ബഹുമാനപ്പെട്ട പുണ്യനബിയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ അനുവദനീയമല്ല. ഒരു പടപ്പ് മറ്റൊരു പടപ്പിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യൽ അത് അനുവദനീയമേ അല്ല, അത് കടുത്ത ഹറാമാണ്, കുറ്റകരമാണ്. പക്ഷേ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു കൽപ്പന വന്നിരുന്നുവെങ്കിൽ, ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണേ എന്ന് ഞാൻ ആ പെണ്ണിനോട് കൽപ്പിക്കുമായിരുന്നു, അത് ഹറാമായത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യൽ ഹറാമായത് കൊണ്ടാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പടപ്പ് മറ്റൊരു പടപ്പിന് സുജൂദ് ചെയ്യണം എന്ന് കൽപ്പിക്കുമായിരുന്നത് അത് ഭാര്യ ഭർത്താവിന് ചെയ്യണേ എന്ന് കൽപ്പിക്കുമായിരുന്നു എന്ന് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം രണ്ട് നേരമെങ്കിലും പിണങ്ങുന്ന, പ്രശ്നമുണ്ടാക്കുന്ന, വീട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന സഹോദരിമാർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഒന്ന് നെഞ്ചത്തി കഴിവെച്ചുകൊണ്ടിരിക്കുന്ന സീറ്റിൽ വെച്ച് തീരുമാനം എടുക്കണം. പടച്ചറപ്പേ, സംഭവിച്ച് പോയതാണ് എന്റെ മോശപ്പെട്ട ചിന്തകളാൽ, എന്റെ സംശയങ്ങളാൽ, എന്റെ ഭർത്താവിനെ പറ്റി ഞാൻ മോശപ്പെട്ട ചിന്തയുണ്ടായത് കൊണ്ട്, സംശയം വന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്, അങ്ങനെ പറഞ്ഞു പോയതാണ്, അങ്ങനെ പിണങ്ങിപ്പോയതാണ്, ഇനി ഉണ്ടാവില്ല തമ്പുരാനെ, പറ്റിയത് സംഭവിച്ചു പോയതാണ്, ഇനി വരില്ലെന്ന് ഇരിക്കുന്ന സീറ്റിൽ വെച്ച് തീരുമാനം എടുക്കൽ വളരെ നല്ലതാണ്, നിർബന്ധമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു പറഞ്ഞ് ഇത്രത്തോളം പറഞ്ഞു എന്റെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ പ്രവാചകർ നിങ്ങളോടാ പറയുന്നത്, ഒരു പെണ്ണ്, ഒരു സഹോദരി, ഒരു ഭാര്യ മരണപ്പെടുന്ന സമയത്ത് അവനും അവളും എന്തൊരു സന്തോഷത്തിലാണ്, അവർ മനസ്സടുപ്പമുള്ള സമയത്താണ് ഇവളുടെ മരണം സംഭവിച്ചത്. അവന്റെ മനസ്സ് നിറയെ ഇവളാണ്, ഇവളില്ലാതെ അവന് ഒറ്റ രാത്രിയില്ല, ഒരു പകലുമില്ല, അവളില്ലാത്ത യാത്രയില്ല, അവളില്ലാത്ത ഭക്ഷണമില്ല, അവളില്ലാത്ത ആഘോഷങ്ങളില്ല, ഇവന്റെ മനസ്സ് മുഴുവനും അവളാണ്. അങ്ങനെ സ്നേഹിക്കുന്ന സമയത്താണ്, ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ ഇഷ്ടം മുഴുവനും കൈപ്പറ്റി നിൽക്കുന്ന സമയത്താണ് ഒരു പെണ്ണിന്റെ അവസാനത്തെ ശ്വാസം വലിക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ എന്റെ സഹോദരിമാരെ, ഇതൊരു കഥ പറയല്ല, ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ സഹീഹായ ഹദീസാണ്. അങ്ങനെ സ്നേഹം കൈപ്പറ്റി നിൽക്കുന്ന അവസരത്തിലാണ് ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ ദഹലത്തിൽ ജന്ന, ആ പെണ്ണ് കണ്ണടക്കുന്നതോടുകൂടെ, മൗത്ത് സംഭവിക്കുന്നതോടുകൂടെ അവൾ പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. ദഹലത്തെ പ്രവേശിച്ചു എന്നാ പറഞ്ഞത്, പിന്നീട് പ്രവേശിക്കും എന്നല്ല. അപ്പോൾ അവൾ മരണം സംഭവിക്കുന്നതോടുകൂടെ സ്വർഗത്തിലെ സുഖങ്ങൾ പടച്ചറപ്പവൾക്ക് നൽകുന്നതാണ്. എന്താണ് അവൾ ചെയ്തത്? അവൾ ജിഹാദ് ചെയ്തതല്ല, 300,000 മുടക്കി ഹജ്ജ് ചെയ്തതല്ല, 24 മണിക്കൂറും സുന്നത്ത് നിസ്കരിച്ചതല്ല, നട്ടപ്പാതിരാക്ക് ഉറക്കമഴിച്ച് തകച്ചുതി നിസ്കരിച്ചതല്ല, ഖുർആൻ മുഴുവനും കുത്തിയിരുന്ന് ഓതി കാൽത്തരിച്ചതല്ല. അവൾ ചെയ്തത് ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കിയതാണ്. അങ്ങനെ കരസ്ഥമാക്കിയ സമയത്താണ് ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകർ പറയുന്നു, ദഹലത്തിൽ ജന്ന, അതോടുകൂടെ പെണ്ണിന് സ്വർഗം കിട്ടി. അവൾ ചെയ്ത അമല് ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കിയതാണ്. എന്റെ പ്രിയപ്പെട്ട പങ്കുകളെ, ഭർത്താവിനെ വാക്കുകളെ കൊണ്ട്, പ്രവർത്തനങ്ങളെ കൊണ്ട്, കുടുംബപരമായ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആങ്ങളമാരുടെ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ്
അവനെ പ്രശ്നമുണ്ടാക്കി, ഭർത്താവിന്റെ തൃപ്തി കരസ്ഥമാക്കാതെ അവനെ പ്രയാസപ്പെടുത്തുന്ന, മനസ്സ് വേദനിപ്പിക്കുന്ന, ഉറക്കം കെടുത്തുന്ന വർത്തമാനങ്ങളോ പ്രവർത്തനങ്ങളോ ചെയ്തുകൊണ്ട് അതെങ്കിലും ഒരു പെണ്ണെ ഒരു ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് പങ്ങളെ, ഒരു പെണ്ണ് ദുന്യാവിൽ വെച്ചൊരു ഭർത്താവിനെ പ്രയാസപ്പെടുത്തിയാൽ ഇല്ലാ കാലത്തെ അവൻ മരണപ്പെട്ട് അവന് കിട്ടാൻ പോകുന്ന സ്വർഗത്തിലെ കൂറിൽ ലൈനിങ്ങളെ ഇവൾ ഇവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് വിളിച്ചു പറയുന്നുണ്ടത്രേ, ലാ തുഹിനി, പെണ്ണേ നീ അവനെ പ്രയാസപ്പെടുത്തണ്ട, അവന്റെ മനസ്സ് വിഷമപ്പെടുത്തണ്ട, അവനെ ഇടങ്ങേറാക്കണ്ട, അവന് നീ പ്രയാസപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണ്ട, വാക്കുകൾ പറയണ്ട, കാത്തലക്കില്ല. നീ സ്വഭാവം തുടരുകയാണെങ്കിൽ ഭർത്താവിനെ ഇടങ്ങേറാക്കുന്ന വർത്തമാനം പറഞ്ഞ് അവന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണെങ്കിൽ കാത്തലക്കില്ല, പടച്ചോൻ നിന്നെ കഷ്ടപ്പെടുത്തട്ടെ, അല്ലാഹു നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കട്ടെ, അല്ലാഹു നിന്റെ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ നഷ്ടപ്പെടുത്തട്ടെ, അന്റെ മനസ്സിന് ഇടങ്ങേറി പടച്ചോൻ തരട്ടെ, നിന്നെ എപ്പോഴും അല്ലാഹു കഷ്ടപ്പെടുത്തട്ടെ എന്ന് സ്വർഗത്തിലെ കൂറിലെ നിങ്ങൾ അവളെ ക്ഷപിക്കുമെന്ന്, അവൾക്ക് കേടായി പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല, നിനക്ക് എപ്പോഴും അവനെ കുറ്റം പറയാൻ ഞങ്ങൾ തരൂല്ല, നിനക്ക് എപ്പോഴും അവനെ കുറ്റം പറയാൻ നിനക്ക് അവനെ കിട്ടുകയില്ല, അവൻ നിന്റെ അടുക്കൽ ഒരു താൽക്കാലിക താമസക്കാരനാണ്, ഒരു അല്പകാല ജീവനക്കാരനാണ്, പിന്നെ ഞങ്ങൾ അടുത്തേക്ക് വരുന്നവനാണ് അവൻ, അതുകൊണ്ട് അവന്റെ മനസ്സ് പ്രയാസപ്പെടുത്തുന്ന വർത്തമാനം പറയണ്ട എന്ന് മലക്ക് സ്വർഗത്തിലെ കൂറിലിനിങ്ങളെ തദവസരത്തിൽ വിളിച്ചു പറയുമെന്ന് പറഞ്ഞത് ഉസ്താദിന്റെ അഭിപ്രായമല്ല, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇടക്കൊക്കെ ഇവിടുത്തെ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറയാറില്ലേ, ആ ഹദീസ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, പെണ്ണി ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തലാണ്, തൃപ്തിപ്പെടുത്തലാണ്, അത് ദുന്യാവിൽ സ്വർഗമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്, ആഖിറത്തിൽ സമാധാനമുള്ള ജീവിതത്തിന് വേണ്ടിയാണ്. ഇദാ സ്വല്ലത്തി, ഇദാ സ്വല്ലത്തിൽ മർഅതു ഹംസഹ, ഒരു പെണ്ണ് അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചു, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അവൾ ഒരിക്കലും ന്യൂനത കാണിച്ചില്ല, നിസ്കാരം അവൾ ശ്രദ്ധയോടെ നിർവഹിച്ചു. മാത്രമല്ല പരിശുദ്ധമായ റമദാൻ മാസം ആഗതമായാൽ വളരെ കൃത്യതയോടുകൂടെ പരിശുദ്ധമായ റമദാൻ നോമ്പ് അവൾ അനുഷ്ഠിക്കുകയും ചെയ്തു. മാത്രമല്ല അവളെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടുത്തിയില്ല, അവൾ ശരീരം കാത്ത് ജീവിക്കുകയും ചെയ്തു. അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചു, റമദാനിലെ നോമ്പനുഷ്ഠിച്ചു, അവളെ ശരീരം പുറത്തു കാട്ടിയതേയില്ല, അത് എന്റെ ഭർത്താവിന് കാണിക്കുവാനുള്ളതാണ്, അവളെ മുടി ഇന്നുവരെ ഒരു അന്യപുരുഷൻ കണ്ടില്ല, അവളെ മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തില്ല, മുട്ടിൻ കൈയിന്റെ താഴെ ഇറക്കമില്ലാത്ത വസ്ത്രം ധരിച്ച് മുട്ടിൻ കൈയിന്റെ താഴെ ആണുങ്ങൾക്ക് അന്യർക്ക് കാണിച്ചു കൊടുത്തില്ല, അതുപോലെ ടൈറ്റുള്ള പർദയും അതുപോലെ ചുരിദാറും കമ്മീസും ധരിച്ചുകൊണ്ട് അവളെ ശരീരത്തിന്റെ ഘടന മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തില്ല. അവളുടെ വന്യമായ അവകോശപ്പെട്ട അതിനെയുള്ള സ്ഥലങ്ങളൊന്നും മറ്റുള്ളവർക്ക് അവൾക്ക് കാണിച്ചു കൊടുത്തില്ല. അങ്ങനെ ഒരു പെണ്ണ് ജീവിച്ചാൽ അഞ്ചു നേരം നിസ്കരിച്ചു നോമ്പ് നോറ്റു ശരീരം കാത്ത് ജീവിച്ച പെണ്ണ് പിന്നെ അവൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമല് തന്റെ ഭർത്താവിന് സന്തോഷപ്പെടുത്തലാണ്, തന്റെ ഭർത്താവിന് വഴിപ്പെടലാണ്. അവൾ ദിക്ര ചൊല്ലുന്നതിനേക്കാൾ, അവർ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാൾ, അവൾ സലാത്ത് ചൊല്ലുന്നതിനേക്കാൾ അവൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമല് പിന്നെ നിസ്കാരവും നോമ്പും തടികാക്കലും കഴിഞ്ഞാൽ പെണ്ണിന്റെ ഏറ്റവും നല്ല അമല് ഭർത്താവിന്റെ സന്തോഷം കൈപ്പറ്റലാണ്. അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചവനെ സമാധാനപ്പെടുത്തി
വരുത്തലാണ്. വീട്ടിലേക്ക് കയറി വരുമ്പോ അവന്റെ അടുത്തേക്ക് ചെന്ന് വരവേൽക്കലാണ്. വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ ഗേറ്റ് വരെ അവന്റെ പിന്നാലെ പോയി സന്തോഷപ്പെടുത്തലാണ്. അവന്റെ മനസ്സിലുള്ള ആഗ്രഹം ചോദിക്കാതെ കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കലാണ്. ഇപ്പറഞ്ഞതിന്റെ അർത്ഥം ദിക്ര വേണ്ട, സ്വലാത്ത് വേണ്ടെന്നല്ല. അതൊക്കെ ഉണ്ടായിട്ടും ഇത് ഇല്ലാതെ പോയാൽ, ഭർത്താവിനോടുള്ള നല്ല സമീപനമില്ലാതെ പോയാൽ ഒന്നിനും പ്രതിഫലമില്ല. ആ പെണ്ണിന് സ്വർഗം കണി കാണുകയില്ല. ആ പെണ്ണ് നരകത്തിൽ നിന്ന് കാലെടുക്കാൻ അവൾക്ക് കഴിയില്ല. എന്റെ അഭിപ്രായമല്ല, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, ഇദാ സ്വല്ലത്തിൽ മർഅത്തു ഖംസഹ, അഞ്ചു നേരം കൃത്യമായി നിസ്കരിച്ചോ, വസ്വാമത്തു ഷഹറഹ, റമദാനിലെ നോമ്പരട്ടിച്ചോ, വഹസുലത്തു ഫർജഹ, അവളെ ശരീരം സൂക്ഷിച്ചു ജീവിച്ചോ, വാത്വാത്തു സൗജഹ, പിന്നവൾ ചെയ്തത് ഭർത്താവിന്റെ പൊരുത്തം കരസ്ഥമാക്കലാണ്, അവനെ ഇഷ്ടപ്പെടുത്തലാണ്, അവനെ ചിരിപ്പിക്കലാണ്, അവന്റെ സന്തോഷം കരസ്ഥമാക്കലാണ്. എന്നാൽ നാളെ മഹ്ശറിൽ എല്ലാവരും നെട്ടോട്ടമൂടുമ്പോ പടച്ചോനെ എന്റെ അവസ്ഥ എന്തെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഭയപ്പാടോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോ നേരെ തലയുടെ മൂർത്താവിന്റെ പച്ചത്തൊട്ടടുത്ത് വന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുമ്പോ മുട്ടുവരെ അരവരെ കഴുത്തുവരെ വീർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ബേജാറായി നിൽക്കുമ്പോ ഓരോ നബിമാരുടെ അടുത്ത് ചെന്നും റെക്കമെൻഡിന് വേണ്ടി അപേക്ഷിക്കുമ്പോ ആദ്യ നബി ഇസ്ലാം മുതൽ ഒരുപാട് പ്രവാചകന്മാരുടെ മുമ്പിൽ പോയി ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കണേ എന്ന് കേണപേക്ഷിച്ച് ഓടിപ്പായുമ്പോ അത്ര പ്രയാസപ്പെട്ട് ഈ പെണ്ണ് നിൽക്കുന്ന സമയത്തിന്റെ ഇടയില് ഭർത്താവിന് തൃപ്തിപ്പെടുത്ത പെണ്ണിനോട് പറയപ്പെടുമത്രേ, അല്ലാഹുവിന്റെ വിളിനാദം വരുമത്രേ, ഉദുഖുലുൽ ജന്ന, പെണ്ണേ നീ വീർപ്പിൽ മുങ്ങിത്താവണ്ട, നീ മഹ്ശറിൽ കട്ടപ്പെടണ്ട, നിനക്കൊരു പ്രയാസവുമില്ല, നീ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയവളല്ലേ, ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തിയവനല്ലേ, ഭർത്താവിന്റെ ആഗ്രഹം നിർവഹിച്ചു കൊടുത്തവളല്ലേ, അതുകൊണ്ട് മഹ്ശറിൽ നിന്ന് നീ പ്രയാസപ്പെടേണ്ടവളല്ല, ഉദുഖുലുൽ ജന്ന, നീ വേഗം ഇവിടെ നിന്ന് പോവണം, നീ സ്വർഗത്തിൽ കയറണം, നീ സ്വർഗത്തിൽ പ്രവേശിക്കണം, മിന്നൈ അബ്വാബിൽ ജന്നത്തി ശിഖിത്തി, നിനക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം നിനക്ക് ഇഷ്ടമുള്ള കവാടത്തിലൂടെ നീ കയറണം, സ്വർഗത്തിന്റെ എട്ട് വാതിലുകളാണ്, എട്ട് വാതിലുകളിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ള കവാടം വാതില് ഏതാണ് എങ്കിൽ പെണ്ണേ നീ അതിലൂടെ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് കയറണേ എന്ന് ഈ പെണ്ണിനോട് പറയുമെന്ന് പറഞ്ഞതും പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, കുടുംബത്തിൽ സമാധാനമുണ്ടാവാൻ അവനവന്റെ മക്കൾ പറഞ്ഞതനുസരിക്കാൻ, കഴിക്കുന്ന ഭക്ഷണത്തിന് രുചി ഉണ്ടാവാൻ, ഉറങ്ങാൻ കിടന്നാൽ നല്ല സുഖമുള്ള നിദ്രയുണ്ടാവാൻ, എല്ലാറ്റിനും ആവശ്യം സമാധാനമാണ്. സമാധാനത്തിന്റെ താക്കോല് നിന്റെ കയ്യിലാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് സുഖകരമായ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചില്ലേ അയ്യുന്നിസായി ഖൈർ? പൊണ്ണിനബിയോട് വന്ന് ചോദിച്ച ചോദ്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, പെണ്ണിന്റെ കൂട്ടത്തിലെ നല്ലോളം അടയാളമെന്ന് പറയണേ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണ് ഏതാണ്? അയ്യുന്നിസായി ഖൈർ, ഏറ്റവും നല്ല പെണ്ണാരാണെന്ന് പൊണ്ണിനബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞത്, അല്ലത്തീ തസുറുഹു ഇദാ നദറ, എന്റെ പങ്ങളെ ഒന്ന് ചെവി കൂർപ്പിച്ച് കേൾക്കണേ, മലമറിക്കുന്നവളാണെന്ന് പറഞ്ഞില്ല. ഏറ്റവും നല്ല പെണ്ണിന്റെ ലക്ഷണം മലമറിച്ച് ഇബാദത്ത് ചെയ്യുന്നവളാണെന്ന് പറഞ്ഞില്ല. സുജൂദിൽ നിന്ന് തലയെടുക്കാതെ ഇബാദത്ത് ചെയ്യുന്നവളാണെന്ന് പറഞ്ഞില്ല. ഏറ്റവും നല്ല പെണ്ണിന്റെ ലക്ഷണം പറഞ്ഞത്, അല്ലത്തീ തസുറുഹു ഇദാ നദറ, അവളെ അവളവളുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നതാണ്.
ഭർത്താവിന്റെ മുഖത്തേക്കൊന്ന് അവൾ നോക്കിയാൽ തന്നെ അവന് സന്തോഷമുണ്ടാകുന്നതാണ്. അവളുടെ നോട്ടത്തിൽ അവന്റെ മനസ്സടങ്ങുന്നതാണ്, അവന്റെ മനസ്സിന് സമാധാനം കിട്ടുന്നതാണ്. അവളുടെ നോട്ടവും അവളുടെ മുഖവും മുഖത്തിന്റെ ഭാവവും അവളുടെ ആ നിൽപ്പും അവളുടെ ഭാവവും അവന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു നോട്ടം നോക്കുകയെങ്കിലും ചെയ്താൽ അവളെപ്പോലെ നല്ല പെണ്ണ് വേറെയില്ല. അവളാണ് ഏറ്റവും നല്ല പെണ്ണ്. മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവളോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ അതിവ പൂർണ്ണ സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് നിർവഹിക്കുന്നതാണ്. എന്റെ ഭർത്താവ് പറഞ്ഞതല്ലേ, തീരിൽ മോശപ്പെട്ട കാര്യമൊന്നുമല്ലല്ലോ, അനുവദനീയ കാര്യമല്ലേ. അതുകൊണ്ട് എന്റെ ഭർത്താവ് പറഞ്ഞത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അല്പം എനിക്ക് പ്രയാസം തോന്നിയാലും ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കലുമാണ് ഏറ്റവും നല്ല ഭാര്യയുടെ ലക്ഷണം. തന്റെ ശരീരത്തിന്റെ കാര്യത്തില് അവന് ഇഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കാൻ പാടില്ല. അവന്റെ അവളുടെ ശരീരത്തിന്റെ കാര്യത്തിൽ അവന് ഇഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനിട്ടില്ലാത്തവന്റെ മുന്നിൽ അവൾ നിൽക്കാൻ പാടില്ല. ഇങ്ങോട്ട് വരരുത്, അവനോട് മിണ്ടരുതെന്ന് പറഞ്ഞാൽ അവൾ പിന്നെ മിണ്ടാൻ പാടില്ല. അവന്റെ അടുത്തേക്ക് പോവാൻ പാടില്ല. അവന്റെ മുമ്പിൽ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ അവിടെ പോയി പിന്നെ ഇരിക്കാൻ പാടില്ല. അവന്റെ ശരീരം മറ്റുള്ളവർ കാണരുതെന്ന് പറഞ്ഞാൽ മരിക്കോളം പിന്നെ ശരീരം കാണിച്ചു കൊടുക്കാൻ പാടില്ല. നല്ലോളം ലക്ഷണമാണ് കുഞ്ഞു നബി പറയുന്നത്. അവനിഷ്ടമില്ലാത്ത ഒന്നിനും അവന്റെ മുതല് ചെലവഴിക്കാൻ പാടില്ല. ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ മുതല് അവനിഷ്ടമില്ലാത്ത രൂപത്തിൽ ഒരു നയാ പൈസ പോലും 5 രൂപ പോലും അവനിഷ്ടമില്ലാത്ത രൂപത്തിൽ അവന് ഇഷ്ടമില്ലെന്ന് കണ്ട വഴിയില് 1 രൂപ പോലും പിന്നെ ചെലവഴിക്കാൻ പാടില്ല. ഹറാമായ വഴിക്ക് കൊടുക്കാൻ പാടില്ല. നല്ലതാണെങ്കിൽ പോലും പൊരുത്തം വാങ്ങേണ്ടതാണ്. അവന്റെ മുതലിന്റെ കാര്യത്തിലും ചെലവഴിക്കുന്ന കാര്യത്തിലും സൂക്ഷ്മത പുലർത്തുകയും ശരീരം കാക്കുകയും കൽപ്പനകൾ അനുസരിക്കുകയും നോക്കിയാൽ തന്നെ അവനെ സന്തോഷപ്പെടുത്തുകയും ചെയ്യുന്ന പെണ്ണാണ് സ്വർഗക്കാരി. അവളാണ് ഏറ്റവും നല്ല പെണ്ണെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരിമാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നരകം നരകം നരകം, നരകത്തിലേക്ക് പറയപ്പെട്ട 4 വിഭാഗം സഹോദരിമാരുണ്ട്, 4 തരം ഭാര്യമാരുണ്ട്. നരകത്തിന്റെ വറകളാകാൻ പോകുന്ന 4 വിഭാഗം ഭാര്യമാരുണ്ട്. ഒന്ന് പറഞ്ഞത് ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നാൽ പിന്നവൾ നാമടക്കുകയില്ല, ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് അവനെ പ്രയാസപ്പെടുത്തുന്നവളാണ്, നാവനക്കിക്കൊണ്ടിരിക്കുന്നവളാണ്, സംസാരത്തിനൊരു കുറവുമില്ല, ഇങ്ങനെ പറഞ്ഞവനെ പ്രയാസപ്പെടുത്തുന്നവളാണ്. എപ്പോഴൊക്കെ അവന് സമാധാനം ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊന്നും അവൾ സമാധാനം കൊടുക്കുകയേയില്ല. നാവിട്ടടിച്ചുകൊണ്ട് ഭർത്താവിനെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്തുന്ന പെണ്ണ് അവൾ നരകത്തിന്റെ വിറകാണ്. 2 പറഞ്ഞത് ഭർത്താവിന് സാധിക്കാത്ത കാര്യങ്ങൾ, അവന്റെ കൊക്കിലൊതുങ്ങാത്ത കാര്യങ്ങൾ, ചെയ്തു കൊടുക്കാൻ നിർവഹിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവളാണ്, സാധിക്കാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിപ്പിക്കുന്നവളാണ്. 3 പറഞ്ഞത് ശരീരം മറക്കാതെ പുറത്തു പോകുന്നവളാണ്. പെരുന്നാളായാൽ 27 ആവായാൽ പിന്നെ അങ്ങാടിയിലല്ലേ, പിന്നെ പർച്ചേസ് അല്ലേ. ഭർത്താവ് പോലും കൂടെ ഇല്ലാതെ, ആരും കൂടെ ഇല്ലാതെ, സഹോദരിമാർ മാത്രം, ശരീരം പോലും ശരിക്കും മറക്കാതെ ചെറുപ്പക്കാരുടെ മുമ്പിൽ പോയി പർച്ചേസ് ചെയ്തുകൊണ്ട് റമദാൻ മാസത്തിൽ പോലും പർച്ചേസ് ചെയ്യുന്നവർ ധാരാളമില്ലേ. ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശരീരം മറക്കാതെ പുറത്തു പോകുന്ന പെണ്ണ് അവളെ ഒരിക്കലും മറ്റുള്ളവർ കാണാത്ത രൂപത്തിലല്ലേ പോവേണ്ടത്. ശരീരം മറച്ചുകൊണ്ടല്ലേ അത്യാവശ്യമെങ്കിൽ പോവേണ്ടത്. പക്ഷേ അവൾ ശരീരം മറക്കേണ്ട ഭാഗങ്ങളൊന്നും പൂർണ്ണമായും മറക്കാതെ പോകുന്നു.
ഒന്നവളാണ്, മറ്റൊന്നവൾക്ക് ഇബാദത്തിന്റെ കാര്യത്തിൽ താല്പര്യമേയില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, കുടിക്കുന്നു, തിന്നുന്നു, അങ്ങനെ ഉറങ്ങുന്നു, പുലരുന്നു, വൈകുന്നു. ഇങ്ങനെ തീറ്റയും കുടിയുമല്ലാതെ ഇബാദത്തിന്റെ കാര്യത്തിൽ ഒരു ലെവലേഷൻ